സർവാധിപനാം കർത്താവേ
ശിശുവിനെ
സൂക്ഷ്മമായി അന്വേഷിക്കുക. അവരെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതെന്ന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന പ്രസ്ഥാനത്തിന് മുകളിൽ വന്നിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ മുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്നു പൊന്നും കുന്തിരിക്കും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. Oh,
Sure, I'm
ആശംസിക്കുന്നു. നമ്മളെല്ലാവരും അന്താളത്തോടെ ഇഷ്ടയോടെ കർത്താവിനെ പറയുകയും അവിടുത്തെ അനുസ്മരിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിലോട് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൃഷ്ടി വിഷ്ണു ഭയവുധന്മാരസ്യങ്ങൾ ഉദാശ്രയപ്പെടുന്നു. പുരോഹിതൻ തന്റെ വാസ്തവം വഴി സമാധാന സമർത്ഥന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകർത്താത്തെ വിചാരണ സദലേഖത്തെ നിശ്ശുദ്ധരായ എല്ലാവരുടെ ബുദ്ധിയോടുകൂടെ നിങ്ങളുടെ തിരുപ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടുകൂടെ മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും ഭൂഗാതൻ സഹവാസവുമി നമ്മോടുത്തുണ്ടാകട്ടെ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശ്രദ്ധ
ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയും നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകേണ്ട ആ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ
Thank you.
മനുഷ്യലോകത്തിന്റെ പ്രത്യാശയായ മിശിഹായ ഞങ്ങൾ ഭക്ഷിച്ചതിന്റെ ശരീരവും പാനം ചെയ്തതിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടലുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സൃഷ്ടിക്കുന്നതാണുമാകട്ടെ സകലത്തിന്റെയും നാഥായ ദൈവം ആമേൻ.
സമർപ്പിക്കുന്നു. പിതാവ് മാത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പിതാവിന് പ്രതിരൂപമായ ശിഖായ നിന്നെ പിതാവിനെ കാണുവാൻ അവിടുത്തെ രക്ഷാവിന പദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തിയത് നിനക്ക് ഞങ്ങളെന്ന് പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണ പാനീയങ്ങളായി നൽകിയതെന്ന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അവസാനമായ ഇതിവരങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നെ ദൈവം